ഹൈറേഞ്ചിൽ ഓൺലൈൻ തട്ടിപ്പുകൾ സജീവമാക്കുകയാണ്. മൊബൈൽ ആപ്പിലൂടെ വായ്പാ തട്ടിപ്പ് നെടുങ്കണ്ട മേഖലയിൽ സജീവമാക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. 2 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് നിർധനയായ വീട്ടമ്മയുടെ പക്കൽ നിന്നും 14,630 രൂപയാണ് തട്ടിപ്പ് സംഘങ്ങൾ അപകരിച്ചെടുത്തത്. പ്രോസസിംഗ് ഫീസ് എന്ന പേരിലാണ് പണം തട്ടിയത്. തട്ടിപ്പ് പുറത്തു പറഞ്ഞാൽ വീട്ടമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നാണ് തട്ടിപ്പ് സംഘങ്ങളുടെ ഭീഷണി. 1 ലക്ഷം രൂപ വായ്പ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പ്രോസസ്സിംഗ് ഫീസ് എന്ന പേരിൽ പണം തട്ടിയത്. സംഭവത്തിൽ നെടുങ്കണ്ടം സ്വദേശിയായ വീട്ടമ്മ പോലീസിൽ പരാതി നൽകി. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ വായ്പ ആപ്പിൻ്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. വായ്പ ആപ്പിൻ്റെ പ്രതിനിധി എന്ന പേരിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വീട്ടമ്മയുടെ ഫോണിലേക്ക് വിളി വന്നത്. ഹിന്ദിയിൽ സംസാരിച്ച വ്യക്തി 1 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് നിങ്ങൾക്ക് മുൻകൂർ അനുമതിയുണ്ടെന്നും പ്രോസസ്സിംഗ് ഫീസ് അടച്ചാൽ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുമെന്നുമാണ് അറിയിച്ചത്. കുടുംബാംഗത്തിൻ്റെ ചികിത്സയ്ക്കായി വൻതുക ആവശ്യമുള്ളതിനാൽ വീട്ടമ്മ തട്ടിപ്പുകാരൻ പറഞ്ഞ തുക 4 തവണകളായി നൽകുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് അത്യാവശ്യം ആയതുകൊണ്ട് അമ്മയ്ക്ക് ഹോസ്പിറ്റൽ കേസ് വരുന്നു. അപ്പം 2,500 രൂപ അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ 1 ലക്ഷം രൂപ 10 മിനിറ്റിനുള്ളിൽ ഇങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിത് കാണുന്നത്. പിന്നെ പറഞ്ഞു 3,500 രൂപ അതും ഇട്ട് കൊടുത്തതിന് ശേഷം 2,14,000 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പോലെ ഒരു മെസ്സേജ് വന്നു. ഞങ്ങൾ ബാങ്കിൽ പോയി നോക്കിയപ്പോൾ പൈസ വന്നിട്ടില്ല. വീണ്ടും അവരെ കോണ്ടാക്ട് ചെയ്തപ്പം അവർ പറയുന്നത് 9,500 രൂപയും കൂടെ അവർക്ക് കൊടുത്താൽ മാത്രമേ പൈസ അക്കൗണ്ടിൽ കയറത്തുള്ളെന്ന്. അപ്പോൾ ഇത് ഫേക്കാന്ന് മനസ്സിലായി. ഞങ്ങൾ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ CI ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഹിന്ദിയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രോസസ്സിംഗ് ഫീസ് ഇനത്തിൽ 2,150 രൂപ ഗൂഗിൾ പേയിലൂടെ ആദ്യം നൽകി. പിന്നീട് 4,440 രൂപ വേണം എന്നാവശ്യപ്പെടുകയും ഈ തുകയും നൽകുകയും ചെയ്തു. ഇതിനുശേഷം 4,530 രൂപയും തുടർന്ന് 3,500 രൂപയും നൽകി. ഇതോടെ വീട്ടമ്മയുടെ അക്കൗണ്ടിൽ 2,15,000 രൂപ നിക്ഷേപിച്ചിട്ടുള്ളതായ സന്ദേശം എത്തി. വീട്ടമ്മയും ഭർത്താവും ബാങ്കിലെത്തി അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ 73 രൂപ മാത്രമാണുള്ളതെന്ന് മനസ്സിലായത്. തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ട തുകകൾ പല സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയാണ് വീട്ടമ്മ അയച്ചു നൽകിയത്. പണം ബാങ്കിലെത്താത്തത് ചോദ്യം ചെയ്ത വീട്ടമ്മ തിരികെ വിളിച്ചപ്പോൾ 9,500 രൂപ കൂടി നൽകണമെന്നും തട്ടിപ്പുകാരൻ ആവശ്യപ്പെട്ടു. ഇതിന് വിസമ്മതിച്ച വീട്ടമ്മ നൽകിയ തുക തിരികെ ആവശ്യപ്പെടുകയും പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പരാതി നൽകിയാൽ വീട്ടമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പണം ആവശ്യപ്പെട്ട വീണ്ടും വിളികൾ വന്നതോടെ ഗത്യന്തരമില്ലാതെയാണ് വീട്ടമ്മ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം.